യുകെയില് വന്ന ഒരു സ്റ്റുഡന്റ്, അതായത് ന്യൂട്രീഷൻ സെലക്ട് ചെയ്ത് യുകെയിലോട്ട് വന്ന സ്റ്റുഡന്റ്സിന് വേണ്ടിയുള്ള ഒരു എന്താണ് ആ കോഴ്സ് എന്നുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ. ഞാൻ 50% ആണ് പാസ്, 48 കിട്ടി ബാക്ക്ലോഗ് ആയിട്ടുണ്ട്. അപ്പോ പെട്ടെന്ന് വരുമ്പോ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു വീട്ടിൽ ഉണ്ടോ? ഇല്ലല്ലേ. ഫേസ് ചെയ്ത കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പൊ അതൊക്കെ വെച്ച് എന്താ അഡ്വൈസ് ആണ് ഇനി നാട്ടിൽ നിന്ന് വന്നവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഹായ് ഫ്രണ്ട്സ്, അബീസ് യുകെയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ചാൽ, യുകെയില് വന്ന ഒരു സ്റ്റുഡന്റ്, അതായത് ന്യൂട്രീഷൻ സെലക്ട് ചെയ്ത് യുകെയിലോട്ട് വന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു എന്താണ് ആ കോഴ്സ് എന്നുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ചെയ്യണം. അപ്പൊ യുകെയില് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഉണ്ട് നമ്മളോടൊപ്പം. അപ്പൊ ആ സ്റ്റുഡന്റിനോട് ചോദിച്ച് നമുക്ക് അതിന്റെ കാര്യങ്ങളിലോട്ട് പോവാം. ഓക്കെ, ഞാൻ അക്ഷയ അയ്യർ. ഞാൻ നാട്ടിൽ നിന്ന് ക്ലിനിക്കൽ ന്യൂട്രീഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വന്നത്. ഞാൻ സെന്റ് ജോസഫ്സ് കോളേജിൽ ക്ലിനിക്കൽ ന്യൂട്രീഷൻ കംപ്ലീറ്റ് ചെയ്തു. അവിടെ നാട്ടില് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലില് 2 years ന്യൂട്രീഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി നമുക്കൊരു ഡെവലപ്മെന്റ് വേണം, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ തോന്നിയപ്പോഴാണ് യുകെയിലേക്ക് കുറച്ചുകൂടി യൂസർ എന്താ പറയുക സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നി. പിന്നെ കുറച്ചുകൂടി നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ഈ ന്യൂട്രീഷൻ റിലേറ്റഡ് അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെയാണ് കൂടുതൽ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റിസർച്ച് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് മാസ്റ്റേഴ്സ് ഇൻ ന്യൂട്രീഷൻ വിത്ത് പബ്ലിക് ഹെൽത്ത് മാനേജ്മെന്റും കൂടിയാണ്. എന്തായിരുന്നു ശരിക്കും പ്ലാന്? ഒരു യൂറോപ്യൻ കൺട്രി സെലക്ട് ചെയ്തപ്പോൾ ശരിക്കും യുകെ തന്നെയാണോ നോക്കിയത്, അതോ കാനഡ അങ്ങനെ ഓസ്ട്രേലിയ അങ്ങനെ നോക്കിയായിരുന്നു? ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ കാനഡ യുകെ ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ യുകെയിലാണ് മെഡിക്കൽ ആയിട്ട് റിലേറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് കൂടുതൽ തോന്നിയത്. അപ്പോൾ ഞാൻ ഓൾറെഡി ആ ഒരു ഫീൽഡിൽ ആയതുകൊണ്ട് വീണ്ടും ഇതന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇതായിരിക്കും എന്നുള്ള രീതിയിൽ യുകെ എന്നെ ചൂസ് ചെയ്തത്. ശരിക്കും എന്താണ് കോഴ്സ്, ആ കോഴ്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പറയാമോ? ഇതിപ്പോ ക്ലിനിക്കൽ ന്യൂട്രീഷൻ, ഞാൻ BSc ചെയ്ത് ന്യൂട്രീഷൻ ഡയറ്ററ്റിക്സ്, അത് കഴിഞ്ഞ് MSc ക്ലിനിക്കൽ ന്യൂട്രീഷൻ. ഇതെന്ന് പറയുമ്പോൾ മെയിൻലി നമ്മളിപ്പോ നാട്ടില് കുറെ കൂടി കണ്ടുവരുന്നുണ്ടോ, നമ്മളിപ്പോ നാട്ടില് അഡ്മിറ്റ് ആയാലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഒരു ന്യൂട്രീഷനിസ്റ്റ് നമ്മളെ വന്ന് വിസിറ്റ് ചെയ്യുന്നു. മെയിൻലി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു രോഗം അല്ലെങ്കിൽ അതാവുമ്പോൾ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുമ്പോൾ പേഷ്യന്റിന്റെ മെയിൻ അസുഖം എന്താണ് അത് റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ട് അതനുസരിച്ച് ഫുഡ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഇതാണ്. അതിപ്പോ പെട്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും തടി കുറയ്ക്കാനും തടി കൂട്ടാനും, അങ്ങനെ മാത്രമല്ല. ഇപ്പോൾ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ട്, പ്രഷർ ഉണ്ട്, അതിൻ്റെ കൂടെ കിഡ്നിയുടെയും കൂടെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് ഏത് രീതിയിലൊക്കെ ഫുഡ് കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ നമുക്കത് മാറ്റം വരുത്താം, അല്ലെങ്കിൽ ആൾ കഴിക്കുന്ന ഫുഡിൽ ആൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്നുണ്ടോ, അതാണ് ശരിക്കും ഈ കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും യുകെയിൽ ഈ കോഴ്സിന്റെ ഒരു ഡ്യൂറേഷൻ എത്ര നാളത്തെ ഡ്യൂറേഷൻ ആണ് ഈ കോഴ്സ് എന്ന് പറയുന്നത്? ഞാനിപ്പോ എടുത്തേക്കുന്നത് 15 months ആണ് കോഴ്സ് ടൈം. അത്ര തന്നെ ഉള്ളൂ ലൈക്ക് മോസ്റ്റ് യൂണിവേഴ്സിറ്റീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇങ്ങോട്ട് വരുമ്പോ എന്തായാലും ഞാനൊരു 5-6 യൂണിവേഴ്സിറ്റീസ് കമ്പയർ ചെയ്ത് നോക്കിയായിരുന്നു. 15 months അല്ലെങ്കിൽ 1 year ആ ഒരു ഡ്യൂറേഷൻ ഉള്ളൂ ഇതിന്. പിന്നെ ഇപ്പോ ഷെഫീൽഡ് ഹാലാലോ, പിന്നെ എന്തുകൊണ്ടാണ് ഷെഫീൽഡ് ഹാല് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം? ഷെഫീൽഡ് ഹാൽ എന്ന് പറഞ്ഞാൽ മെയിൻലി ഈ ഒരു യൂണിവേഴ്സിറ്റി എന്റെ കോഴ്സ് ന്യൂട്രീഷൻ വിത്ത് പബ്ലിക് ഹെൽത്ത് മാനേജ്മെന്റ് ആണ്. അപ്പോ സത്യം പറഞ്ഞൊരു ഡ്യുവൽ ഡിഗ്രി പോലെയാണ്. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസിൽ ഒന്നില്ലെങ്കിൽ ന്യൂട്രീഷൻ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആയിരിക്കും, അത് നമ്മുടെ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് മാത്രമായിരിക്കും. അപ്പോ ഇവിടെ രണ്ടും കൂടെയും കമ്പയർ ചെയ്ത കാരണമാണ് ഞാൻ കുറച്ചും കൂടി ഫേവറബിൾ ആയിട്ട് ഇത് ചൂസ് ചെയ്തത്. ശരിക്കും പി ജി ഇപ്പൊ ചെയ്തോണ്ടിരിക്കും, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ടീച്ചിങ് മെത്തേഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫസേഴ്സ് എത്രത്തോളം ക്വാളിഫൈഡ് ആണ് അവര്? പ്രൊഫസേഴ്സ് എല്ലാം നല്ല ഡീപ്ലി വെൽ ക്വാളിഫൈഡ് ആണ്. ഞങ്ങളിപ്പോ ഒരു മെയിൻലി ഞങ്ങളുടെ കോഴ്സിന് വേണ്ടി ഞങ്ങളുടെ PHM എന്ന് പറയും, ഇതിന് മെയിൻലി സെന്റർ ചെയ്തേക്കുന്ന ഒരു 6 പ്രൊഫസേഴ്സ് ആണ്. അവരെല്ലാരും തന്നെ രജിസ്റ്റേർഡ് ന്യൂട്രീഷനിസ്റ്റ് ആണ്. പക്ഷേ ഓണസ്റ്റ്ലി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടിൽ നിന്ന് ഇപ്പൊ ന്യൂട്രീഷന്റെ ഒരു ബേസും ഇല്ലാതെ വരുന്ന ഒരാൾക്ക് ഭയങ്കര ടഫ് ആയിരിക്കും. കാരണം അവര് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അവര് മേലെ കൂടെ ചുമ്മാ ക്ലാസ്സിലായാലും ഓരോന്ന് ജസ്റ്റ് ഓവർ ദ ടോപ്പ് ഇൻഫർമേഷൻസ് ഇങ്ങനെ പറഞ്ഞു പോകുന്നു എന്നല്ലാതെ, ഇപ്പൊ ഒരു അസൈൻമെന്റോ അല്ലെങ്കിൽ എക്സാമൊക്കെ വരുമ്പോ ഇത് ബേസ് ഇല്ലാത്ത ഒരാൾക്ക് ഭയങ്കര ടഫാണ് ഇത് പാസ്സാവാനും അതിന്റെ ഒരു ബേസ് ഇല്ലാതെ ഓരോന്ന് മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും എങ്ങനെയാണ് ഇവിടുത്തെ ഒരു കോഴ്സ് പാറ്റേൺ? നിങ്ങൾക്ക് അസൈൻമെന്റ്സ് ആണോ, പ്രൊജക്ട് ആണോ, അതോ എക്സാംസ് ആണോ, എങ്ങനെയാണ് അത്? ഞങ്ങൾക്കിപ്പോ 2 semesters ആണ് ഉള്ളത്. അതില് എല്ലാത്തിലും തന്നെ ഓരോ മോഡ്യൂളിൽ ടാസ്ക് അസൈൻമെന്റ്സും ഉണ്ട്, എക്സാംസും ഉണ്ട്. ഇപ്പൊ ടോട്ടലി 3 modules ഞങ്ങൾക്ക് എക്സാം ഉള്ളു. അതും ഈ പറയുന്ന പോലെ ടാസ്ക് ഉണ്ട്, അസൈൻമെന്റും ഉണ്ട്, എക്സാമും ഉണ്ട്.
പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില കോഴ്സിലെല്ലാം അസൈൻമെന്റും എക്സാമും കൂടി കമ്പൈൻ ചെയ്തിട്ട് 50% മതി പാസ്സാവുന്നതാണ്. പക്ഷെ ഞങ്ങളുടെ ഇതില് ഇൻഡിവിജ്വലി 50% വേണം പാസ്സാവാനായിട്ട്. അപ്പോ ആ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എങ്ങനെയുണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇപ്പൊ എല്ലാരും പറയുന്നത് പാസ് പെർസെന്റേജ് വളരെ കുറവാണ്, അത് എത്രത്തോളം ഉണ്ട് ന്യൂട്രീഷൻ കോഴ്സിന്? അത് സത്യമാണ്, സത്യം പറയാൻ ഞങ്ങളിപ്പോ ഞാൻ പറയില്ല, ഞാൻ ഇത്രയും ബേസ് ഉള്ള ഒരാളാണ്, 2 years ന്യൂട്രീഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. എന്നാലും ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ എന്റെ എക്സാംസ് ഞാനൊന്ന് പോയിട്ടുണ്ട്, അസൈൻമെന്റ്സും ബാക്ക്ലോഗ് കിട്ടിയിട്ടുണ്ട്. അതും ഇവരെന്ന് പറഞ്ഞാൽ ഞാൻ 50% ആണ് പാസ്, 48 കിട്ടി ബാക്ക്ലോഗ് ആയിട്ടുണ്ട്. അപ്പോ പെട്ടെന്ന് വരുമ്പോ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി സീനുണ്ടോ? ഇല്ല. പിന്നെ ശരിക്കും അതെന്താണ്, അത് ഒരു ടഫാന്ന് പറയാനുള്ള കാരണം നമ്മൾ പഠിച്ച ടോപ്പിക്കിന്റെ ആണോ അതെയോ നമ്മൾ എടുത്ത മോഡ്യൂളിന്റെ ആണോ അതോ രണ്ടുമല്ല? പ്രൊഫസേഴ്സ് എന്താണോ ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു അസൈൻമെന്റിന്റെ ബ്രീഫ് തരും അവരാദ്യം. ബട്ട് നമ്മളത് എത്ര അതനുസരിച്ച് ചെയ്യാൻ നോക്കിയാൽ, ഇപ്പോ നാട്ടിലെ പാറ്റേൺ ഇങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയല്ല പഠിച്ചേക്കുന്നത്, വർക്ക് ചെയ്യുമ്പോഴും ഈ ഒരു അവസ്ഥയായിരുന്നില്ല. അത് വന്നിട്ട് ന്യൂലി ഇങ്ങോട്ടൊരു എക്സ്പോഷർ ആവുമ്പോ അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതല്ലാതെ ഭയങ്കര ലെവൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന്റെ ഒരു ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എത്രയായിരുന്നു ഈ കോഴ്സിന്? ഞാൻ എന്റെ ഫീസ് നമ്മുടെ ഇപ്പൊ 15 months ആണുള്ളത്, 12,640 pounds ആണ്. 13 lakhs അത്രയാണ് വന്നത്, അത്ര വന്നിട്ടുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ എക്സ്ട്രാ എക്സ്പെൻസസ്. പിന്നെ ഈ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോ എന്താണെങ്കിലും നമ്മൾ ഈ രാജ്യം വെച്ച് കമ്പയർ ചെയ്യില്ല, അതായത് ഇവിടുത്തെ ഷോർട്ട് ലിസ്റ്റിൽ നമ്മുടെ ഈ കോഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഈ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഉണ്ടോ അങ്ങനെയൊക്കെ ശരിക്കും നോക്കിയായിരുന്നു. അപ്പൊ എത്രത്തോളം ഈ രാജ്യത്ത് ഇതിന്റെ ഒരു വേക്കൻസി ഉണ്ട്? ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഉണ്ട്, അതുപോലെ ഫുഡ് സ്ട്രാറ്റജീസ് മാനേജ്മെന്റ് അതുകൊണ്ട് ഞങ്ങളുടെ ഉണ്ട്. അപ്പോ ഞങ്ങളുടെ പറഞ്ഞ് നോക്കുമ്പോ ഞാൻ ഓൾറെഡി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ഒരാളാണ്. മെഡിക്കൽ ആയിട്ട് റിലേറ്റഡ് ആകുമ്പോൾ ഈ ന്യൂട്രീഷൻ വിത്ത് പബ്ലിക് ഹെൽത്ത് മാനേജ്മെന്റ് ആകുമ്പോൾ NHS ഓപ്പർച്യൂണിറ്റീസ് കുറച്ചും കൂടി കൂടുതലാണ്. അപ്പോ എന്റെ പ്ലാൻ ആസ് പെർ നൗ എന്താണെന്ന് വെച്ചാൽ, ഡിസർട്ടേഷൻ April 8 ഡിസർട്ടേഷൻ ആണ്, അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്ന് കഴിഞ്ഞിട്ട് NHS അപ്ലൈ ചെയ്യാം. ആ ഒരു രീതിക്കാണ് നോർമലി ഇതിന്റെ ഒരു ഇത്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ NHS കയറി PR എടുക്കാനുള്ള ഒരു പ്ലാൻ അല്ലേ? ഇനി ഈ കോഴ്സ് എടുത്ത് നാട്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് എന്ത് അഡ്വൈസ് ആണ് ശരിക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ നമ്മളിപ്പോ എന്ത് കാര്യം ചെയ്താലും നമ്മൾ ഫേസ് ചെയ്ത കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പൊ അതിക്കം വെച്ച് എന്ത് അഡ്വൈസ് ആണ് ഇനി നാട്ടിൽ നിന്ന് വരുന്നവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ന്യൂട്രീഷന്റെ ഒരു ബേസ് ഇല്ലാതെ ഈ കോഴ്സ് എടുക്കുന്നത് കുറച്ച് മണ്ടത്തരമായിരിക്കും എന്ന് ഞാൻ പറയും. കാരണം ഭയങ്കര കുറച്ചധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞ പ്രൊഫസേഴ്സ് ജസ്റ്റ് ഓൺ ടോപ്പിലൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ NHS ആണെങ്കിലും ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഫേവറബിൾ ആവുന്നത് എനിക്ക് 2 years വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ എൻ്റെ ന്യൂട്രീഷൻ ബാക്ക്ഗ്രൗണ്ടും 5 years ഉണ്ട്, ഡിഗ്രി അത് തന്നെയാണ്, PG അത് തന്നെയാണ്. അതുകൊണ്ട് കുറെ കൂടി ഫേവറബിൾ ആയിരിക്കും. ഇപ്പൊ നിങ്ങളിവിടെ വന്നിട്ട് അതുകൊണ്ട് പെട്ടെന്ന് ടഫായി, പിന്നെ ഫസ്റ്റ് തിങ് നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ വന്നിട്ട് ഒറ്റയ്ക്കാണ് എല്ലാം മാനേജ് ചെയ്യേണ്ടത്, അപ്പോ പഠിക്കുന്നതും കൂടെ അത്രയേറെ സ്ട്രെസ്ഫുൾ ആൻഡ് ടഫ് ആയി കഴിഞ്ഞാൽ നമുക്കത് മെന്റലി ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഒരു ഒരു ഐഡിയ എങ്കിലും ഉണ്ടായിട്ട് മാത്രം ഈ കോഴ്സ് എടുക്കുക. പിന്നെ PG യുജിക്കും പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. ബയോകെമിസ്ട്രി ഉണ്ട്, ന്യൂട്രീഷൻ ഉണ്ട്, ഡയറ്ററ്റിക്സ് ഉണ്ട്, ആ പാറ്റേൺ തന്നെയാണ്. പുതിയതായിട്ട് നമുക്കൊന്നും പഠിക്കാറില്ല, ഞാനിപ്പോ പുതിയതായിട്ടൊന്നും പഠിച്ചിട്ടില്ല, എല്ലാ സെയിം സാധനം ഒന്നും കൂടെ ബ്രഷപ്പ് ചെയ്ത് പഠിക്കുന്നു. ഇപ്പം മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു സ്റ്റുഡന്റിന്റെ ഹോപ്പ് എന്ന് പറയുന്നത് NHS ആണ്, നാഷണൽ ഹെൽത്ത് സർവീസ്. അതല്ലാതെ വേറെ ഏതെങ്കിലും മേഖലയിൽ നമുക്ക് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ന്യൂട്രീഷനിലേക്ക് കേൾക്കുമ്പോൾ ഞാൻ നേരെ ജിമ്മിലാണ് നോക്കണം. നമുക്ക് ജിമ്മിൽ ഒരു സെക്ഷൻ ഉണ്ട് ന്യൂട്രീഷന്റെ സെക്ഷൻ ആയിട്ട്. അതല്ലാതെ ഇവിടെ വേറെ ഏത് മേഖലയിലാണ് നമുക്ക് അല്ലെങ്കിൽ ജിമ്മോ അല്ലെങ്കിൽ ഒരു ടീമിന്റെ ഒപ്പോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും? അഫ്കോഴ്സ് നമുക്ക് ഫസ്റ്റ് തിങ് NHS ലാണ്. ഇപ്പൊ NHS എന്ന് പറഞ്ഞാലും സ്ട്രെയിറ്റ്ലി ഹോസ്പിറ്റൽസിലേക്ക് ആവണമെന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്ന ഡിസർട്ടേഷൻ നമ്മുടെ ഷെഫീൽഡിലെ സ്കൂൾസില് മിഡ് ഡേ മീൽ പ്രോഗ്രാമിനെ കുറിച്ചാണ് ഞാനിപ്പോ ചെയ്യുന്ന പ്രോജക്റ്റ്. അപ്പോ ഇൻ കേസ് ഞാനതിൽ സക്സസ്ഫുൾ ആയി എന്റെ പ്രൊഫസർ അങ്ങോട്ട് എന്നെ റെഫർ ചെയ്യുവാണെങ്കിൽ എനിക്ക് ആ ഒരു ഗ്രൂപ്പ് ഓഫ് NGO കൂടെ തന്നെ വർക്ക് ചെയ്യാം. അപ്പോ അങ്ങനത്തെ ഒരു ഹോപ്പ് ഉണ്ട്, NHS ഹോസ്പിറ്റലിൽ കയറാം. അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ജിം അല്ലെങ്കിൽ ഫിറ്റ്നസ് ലെവൽ സെന്റേഴ്സ് അങ്ങനെയുണ്ട്. ഒന്നും അല്ലാത്തൊരു ഓപ്ഷൻ കെയർ ഹോമിലുണ്ട്.
കെയർ ഹോമില് മോസ്റ്റ്ലി ഡിസീസ്, ഈ പറഞ്ഞ പോലെ തന്നെ ഡിസീസ്, ഡിസേബിൾഡ്, അൽസൈമേഴ്സ്, അവിടെ ഡയബറ്റിക് ഉണ്ടാവും, എല്ലാ കണ്ടീഷൻസ് ഉള്ള ആൾക്കാരും ഉണ്ടാവും, അവർക്ക് ഒരു ഡയറ്റ് അഡ്വൈസിങ് ലൈക്ക് മന്ത്ലി വൺസിൽ പോയി വിസിറ്റിങ്ങോ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇതല്ലാതെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ജോലി ഇല്ലാതെ അങ്ങനെ അലുമ്നായി ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ചാറ്റ് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. ഓരോരുത്തരും മിക്കരും പ്ലേസ്മെന്റ് അയക്കുന്ന എൻ ജി ഒസ് അല്ലെങ്കിൽ എൻ എച്ച് എസിലാണ് കൂടുതലും. ഇനിയിപ്പോ തിരിച്ച് അപ്പോളോയിലോട്ട് പോവാണെങ്കിൽ നേരത്തെ വർക്ക് ചെയ്തതിനൊക്കെ നല്ലൊരു പൊസിഷനിലോട്ട് കയറാൻ പറ്റുമോ? ഇപ്പൊ യു കെ ഡിഗ്രി എല്ലാം നോർമലി അങ്ങനെയാണ്, ബിക്കോസ് കുറെ കൂടി എക്സ്പോഷർ ഉണ്ട് ഇവിടുത്തെ സ്റ്റഡീസിന് ബേസ് ചെയ്യുമ്പോൾ തന്നെ. കാരണം നമ്മൾ ചെയ്യുന്ന അസൈൻമെന്റ് ആണെങ്കിലും നാട്ടിലൊന്നും ഈ ലെവലിലേക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല, ആ രീതിക്ക് ആലോചിച്ചിട്ടാണ് നമ്മൾ അസൈൻമെന്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോ ഓഫ്കോഴ്സ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇവിടെ കൂടുതലാണ്. നാട്ടിൽ ഇനി ഇന്ത്യയിലേക്ക് തിരിച്ച് പോവാണെങ്കിലും ഹയർ പൊസിഷൻ, ആ എന്റെ എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹയർ പൊസിഷൻ എന്തായാലും കിട്ടും അവിടെ പോയി. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ എങ്ങനെയുണ്ട് ഒരു ന്യൂട്രീഷൻ കോഴ്സിലെ സ്ട്രെങ്ത്, ഇന്ത്യൻസിന്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട് ശരിക്കും? അതായത് ഇവിടുത്തെ സിറ്റിസൺസ് പഠിക്കുന്ന ഒരു കോഴ്സ് ആണോ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്? അത് എനിക്ക് തോന്നുന്നത് ഇൻടേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നു. കാരണം എന്റെ ഇൻടേക്കിൽ ഞങ്ങൾ 11 മലയാളികൾ തന്നെയുണ്ട് സത്യം പറഞ്ഞാൽ, അത് കൂടാണ്ട് ബാക്കി 7 നോർത്ത് ഇന്ത്യൻസ്. അപ്പൊ മാക്സിമം ഇന്ത്യൻസും ബാക്കി നൈജീരിയൻസും ആണ്, ഇവിടുത്തെ ബ്രിറ്റ്സോ അങ്ങനെ ആരുമില്ല. പക്ഷെ ഞങ്ങൾ ഈ സെപ്റ്റംബർ ഇന്ത്യക്ക് നോക്കിയപ്പോഴത്തേക്കും ആകെ ഞങ്ങൾ കാണുന്ന 3 മലയാളീസ്, 2 വേറെ ഇന്ത്യൻസും ബാക്കി ഫുൾ ബ്രിറ്റ്സും ആണ്. അപ്പൊ ആ ഇവരുടെ ആ സ്കൂളിങ് കഴിയുന്ന ആ ടൈമും അതും തമ്മിലാണെന്ന് തോന്നുന്നു ഒരു ഇതുള്ളത്. എല്ലാരും ഉണ്ട്, പക്ഷെ ഒരു മിക്സഡ് ഒപ്പീനിയനാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഗൈസ്, അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ ഫിനിഷ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ചോദ്യം ഞാൻ ചോദിക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിന്റെ താഴെ കമന്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് ചെയ്യാം. ഞാൻ എന്താണെങ്കിലും ചോദിച്ചിട്ട് അതിനൊരു മറുപടി തന്നെയായിരിക്കും. അപ്പൊ എന്താണെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിവേ, സ്റ്റേ ട്യൂൺ ടു അബീസ് യുകെ ചാനൽ. ബൈ.